നമ്മളെ ഈ വീഡിയോയിലൂടെ ഒരു പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തിയാണ് ആ നടന്നു വരുന്നത്. അപ്പൊ ആരംഭിക്കലാമാ? നാളെ നമ്മളിടുമ്പോ അതിനെ കുറ്റം പറയാന്ന് കേട്ടാ. കുഴപ്പമില്ലല്ലോ, ഇന്ന് നാളെ വന്നിട്ട് ഇന്നോട് ചൂടായത്. എന്റെ കുടുംബക്കാർ അങ്ങനെ പറഞ്ഞു, എന്റെ കുടുംബക്കാർ ഇങ്ങനെ പറഞ്ഞു. ചുണ്ടിന്റെ അവിടെ ലേശം കട്ട് ചെയ്ത ആൾക്കാർ എത്താത് നത്തോരി നത്തോരി ചെറിയൊരു മീനല്ലാന്ന് പറയുന്നില്ല, ആ സാധനമാണ് ഈ സാധനം. എന്താളേ ഇപ്പൊ നമ്മൾ അതിഥി വളരെ വിദഗ്ധമായിട്ട് ആദ്യത്തെ മീൻ മുറിച്ച് നന്നാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു എട്ടണം കൂടി ഉണ്ട്, അതും കൂടി വേണ്ട മുറിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിദഗ്ധമായിട്ട് നമ്മളെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു, സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ആളൊന്ന് പരിചയപ്പെടാം. ബോസ്, നിങ്ങളെ പേരെന്താ? കുറച്ച് ഉറക്കനെ പറയും. ജയരാജൻ. അപ്പോൾ ഇവൻ്റെ ആണ് ഈ പാടം എന്നൊക്കെ നമുക്ക് പറയാം, വെറുതെ പറഞ്ഞാൽ മതി, കാര്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഇവനാണ് നമുക്കിപ്പോൾ ഒന്ന് സംഭവം ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ ഫുള്ള് ഇവൻ്റെ ചിലവിലാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഡാ ശരി, ആ നോക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കി. മഞ്ഞപ്പൊടി ഉണ്ട്, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി സോസ്, നാരങ്ങ, ഈ ഇഞ്ചിയാണ്. പാക്കറ്റ് കാണിച്ചു കൊടുക്കാലോ, ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ സംഭവം ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ പാക്കറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ പേസ്റ്റാക്കി കടയിൽ നിന്ന് മേടിച്ചാൽ കിട്ടില്ല, ആ ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഞാൻ എന്താ പരിപാടി മിക്സ് ചെയ്യാം. അപ്പോൾ എന്നാൽ മിക്സ് ചെയ്യാം. ആറടി ഇനി നമുക്ക് ലേശത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെച്ചാൽ മതിട്ടാ, നല്ല വിലയാണ് അതിന്. കുറച്ചും കൂടി കഴിച്ചോ, കുറച്ചും കൂടി വേണം കഴിച്ചോ. ആ മതി 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 മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എന്താ പരിപാടി? നമുക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച വരിഞ്ഞു വെച്ച മീൻ എടുത്തിട്ട് നമുക്കതിൽ അങ്ങോട്ട് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കാം. മാനത്ത് കണ്ടാ ചക്കി പരുന്ത് പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കി പരുന്തിന്റെ തേരോട്ടം. എങ്ങനെ അടുപ്പിക്കണ്ടേ? ആ വെച്ചതുപോലെ തന്നെ അടിയത്തെ വരിക്ക് വെക്കടാ, വലുത് അങ്ങോട്ട് വെക്കണം. ഈ വരിക്ക് ആണോ? ഇവിടെ ഒന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതെ, ദുരന്തം. നമുക്ക് പരിപാടി നോക്കല്ലേ? പരിപാടി നോക്കാം. അപ്പൊ നമ്മള് മസാല ഒക്കെ പുരട്ടി റെഡിയായി. ഇനി നമ്മള് അടുപ്പിന് തീ കൊടുക്കാൻ പോകും. അപ്പൊ നമ്മള് എല്ലാ സെറ്റായി ഇത് തീ വെച്ചു, വെളിപ്പാൻ വെച്ചു, ഞങ്ങൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു.
വെച്ചടാ മതിയടാ മീനല്ല ഒരു ചെറിയൊരു ലേസം തോണ്ടിയാണ്ടായി എടുത്തിട്ടാക്കാം വെല്ല മുക്കി നോക്ക് ആ ആയിട്ട് ചേട്ടാ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് മീൻ ഇടാൻ പോകുക ൂട്ടോ നിർത്തണ്ട എണ്ണ മൊത്തത്തിൽ ഇല്ലടോ ചരിച്ചാ മതി പത്ത് കാണിച്ചിട്ട് ഒന്നുകൂടിയല്ലോ അമ്മ മീൻ കഴിഞ്ഞില്ല സാധനം റെഡി മാമ അമ്മമാരെ വിട്ട് നമ്മളെ സാധനം റെഡി ആക്കണേ സാധനം റെഡി അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങള് നടത്താം കഴിഞ്ഞ മീൻ കഴിഞ്ഞ അത്ര ഉള്ളു കൊണ്ടെന്ന് തോന്നണ്ടേന്നുള്ളു എന്നാ പിന്നെ നോക്കില്ല എന്താ പറഞ്ഞു എന്താ പറയണ്ടേ എന്താ അപ്പൊ അതാ നമ്മള് മീൻ പറിച്ചു മീനും ബ്രെഡ് പൊരിച്ചതും ബ്രെഡ് പൊരിച്ചിട്ടില്ലല്ലേ അപ്പോൾ നമ്മളിഞ്ഞിത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥിനെ വിളിക്കുന്നുണ്ട് വരേ അപ്പം നമ്മൾ വെച്ചത് നമ്മൾ തന്നെ കമൻറ്റ് പറയുമ്പോൾ അത് രസമുള്ള കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്താണ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ തരും അപ്പോൾ ഞങ്ങൾ നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നരച്ചോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഓക്കെ ആണോ ഉപ്പ് ലേശം അറിയിക്കണില്ലേ ബ്രെഡ് ആയതുകൊണ്ട് അറിയണില്ല അറിയണില്ലേ വേറെന്തെങ്കിലും ആണെങ്കിൽ അറിയില്ല ബ്രെഡ് ആയതുകൊണ്ട് എന്നോട് അറിയില്ല